നമസ്കാരം എല്ലാവർക്കും, ഡോണിസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഒരുപാട് പേരുടെ സംശയം, എല്ലാവരും വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മുടെ സൂപ്പർ കപ്പ് നടക്കാനായിട്ട് പോകുന്ന ആ ഒരു പ്രശ്നം. സൂപ്പർ കപ്പിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടോ, എങ്ങനെയാണ് സൂപ്പർ കപ്പിൽ 6 ടീമുകൾ മാത്രമാണ് ക്വാളിഫൈ ആകുന്നത്, 6 ടീമിൽ എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്, അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 6 സ്ഥാനത്തല്ല എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻസ് ഇങ്ങനെ നമ്മൾ ഇന്ന് മാറ്റാനായിട്ട് പോവുകയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങളായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ട എന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും. ഇപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീം ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടിട്ടേ ഉള്ളൂ. കഴിഞ്ഞ മത്സരത്തിന് ശേഷം ഇന്ന് നമുക്ക് സാധ്യതയുണ്ട്, അതായത് 6 സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യമല്ല നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. 6 സ്ഥാനത്തേക്ക് വന്നില്ലെങ്കിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് എങ്ങനെ സൂപ്പർ കപ്പ് കളിക്കാം എന്നുള്ളൊരു കാര്യമാണ്. ഈ വർഷത്തെ സൂപ്പർ കപ്പിൽ 20 ടീമുകളാണ് ഉള്ളത്. 20 ടീമുകളെയാണ് സൂപ്പർ കപ്പ് എന്ന് പറയുന്നതിൽ നോക്കൌട്ട് സ്റ്റേജിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറയുന്നത് നമ്മുടെ ലീഗിൽ നിന്നും 6 ടീമുകളെ ഡയറക്റ്റ് ആയിട്ട് ക്വാളിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ഐ ലീഗിൽ നിന്നും 6 ടീമുകളെ ഡയറക്റ്റ് ആയിട്ട് ക്വാളിഫൈ ചെയ്യുന്നു. അങ്ങനെ 12 ടീമുകളെ ഡയറക്റ്റ് ആയിട്ട് ക്വാളിഫൈ ചെയ്യുന്ന ഒരു റൗണ്ടാണ് സൂപ്പർ കപ്പിലെ ആദ്യത്തെ 6 ടീമുകളുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നീടുള്ള ടീമുകൾ, അതായത് ബാക്കി 8 ടീമുകളെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നോക്കൌട്ട് പ്രീ ക്വാർട്ടർ റൗണ്ടാണ് ആദ്യം നടത്താനായിട്ട് പോകുന്നത്. അതിൽ വിജയിക്കുന്നവരെ, അതായത് അതിൽ വിജയിക്കുന്ന 8 ടീമുകളെ ആയിരിക്കും എടുക്കുന്നത്. അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ബാക്കിയുള്ള 4 ടീമുകളും ഐ ലീഗിൽ നിന്നും ബാക്കി നിൽക്കുന്ന 5 ടീമുകൾ, അതോടുകൂടി ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ എന്ന് പറയുന്ന ആ ഒരു ലീഗിൽ നിന്നും 7 ടീമുകൾ, അങ്ങനെ 16 ടീമുകൾ അടങ്ങുന്ന ഒരു നോക്കൌട്ട് റൗണ്ടിലേക്ക് കടക്കും. അതിൽ വിജയിക്കുന്ന 8 ടീമുകളെയാണ് ബാക്കി സൂപ്പർ കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ കൺഫ്യൂഷൻസ് ഒക്കെ മാറിയിട്ടുണ്ടാകും. കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മൾ ഓരോ വീഡിയോയിലും പറയുന്നുണ്ട് സൂപ്പർ കപ്പിന് വേണ്ടിയിട്ടായിരിക്കും ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ ഒരുപാട് പേര് സംശയം ചോദിച്ചു, കാരണം 6 ടീമുകൾ 6 സ്ഥാനത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എനിക്ക് തോന്നുന്നില്ല എത്തും എന്ന്. അപ്പോൾ എന്തുകൊണ്ട് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി കളിക്കുമോ എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഈ ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ കളിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തീർച്ചയായിട്ടും നമ്മുടെ സൂപ്പർ കപ്പ് എന്ന് പറയുന്ന ആ റൗണ്ടിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ സീസണിലെ ബാംഗ്ലൂർ എഫ് സിയാണ് സൂപ്പർ കപ്പ് വിന്നേഴ്സ്. അപ്പോൾ ഈ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിന് കയറി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സൃഷ്ടിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ ചെറിയ കണക്കുകളുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിലേക്ക് 6 സ്ഥാനത്തേക്ക് കയറി ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ നടത്തുമോ എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല 6 സ്ഥാനത്തേക്ക് കയറുമോ എന്നുള്ള, ഒരുപാട് ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വാളിഫിക്കേഷൻ റൗണ്ട്സിലായിരിക്കും ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ടുള്ള നീക്കം. അപ്പോൾ കൺഫ്യൂഷൻസ് ഒക്കെ മാറി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഗുരുതരമായ സംശയങ്ങളാണെങ്കിൽ നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റേ വീഡിയോ മറ്റു ദിവസമായി മറ്റോ ആരുമായി കണ്ടുപിടുന്നതായിരിക്കും. ബൈ.